ഓ നൈസ് ഷോർട്ട് മീംസ്. താങ്ക് യു. എബിയുടെ ഫാദറിനെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, എന്തു പറ്റി? യെസ്, ബ്രെയിനിൽ നിന്ന് ബ്ലീഡിംഗ് ഉണ്ടായി, ഇന്നലെ അഡ്മിറ്റ് ചെയ്തു. ആക്സിഡന്റ് എന്തെങ്കിലും? ഇല്ല, ആക്സിഡന്റിലൂടെ അല്ലാതെ തന്നെ തലച്ചോറിൽ രക്തവാർച്ച ഉണ്ടാകാം. തലച്ചോറിലെ ഏതെങ്കിലും ട്യൂമറിൽ നിന്നോ ബി പി കൂടിയതായ അവസ്ഥയിലോ ബ്രെയിനിലെ രക്തക്കുഴലുകളുടെ ബലഹീനത മൂലം ഒരു ഭാഗം ബലൂൺ പോലെ വീർത്തുപോയോ ബ്ലീഡിംഗ് ഉണ്ടാവാം. ഐ സി. സാധാരണയായി നമ്മുടെ നാട്ടിൽ കാണുന്ന ബ്ലീഡിംഗിന്റെ കാരണങ്ങൾ എന്തെല്ലാമാണ്? ബി പി കൂടിയുണ്ടാവുന്ന രക്തവാർച്ചയാണ് നമ്മുടെ നാട്ടിൽ സാധാരണയായി കാണുന്നത്. ജന്മനാ രക്തക്കുഴലുകളിൽ ബലഹീനത, രക്തം കട്ട പിടിക്കാതിരിക്കുന്ന ഹിമോഫീലിയ രോഗികൾ, ഇവരിലെല്ലാം ബ്രെയിൻ ഹെമറേജ് സംഭവിക്കാം. രക്തവാർച്ച എത്ര നേരം നീണ്ടു നിൽക്കും? ഒന്നോ രണ്ടോ സെക്കൻഡ്സ് മാത്രമേ ഉണ്ടാവൂ. എന്നാൽ ബ്ലീഡിംഗിന്റെ സ്വഭാവമനുസരിച്ച് അബോധാവസ്ഥ, സംസാരിക്കാൻ ബുദ്ധിമുട്ട്, ഒരു ഭാഗം തളർന്നു പോവുക തുടങ്ങിയ അനന്തരഫലങ്ങൾ പ്രകടമായേക്കാം. ബ്ലീഡിംഗ് ഉണ്ടാവുമ്പോൾ തലച്ചോറിലെ പ്രഷർ വളരെയധികം വർദ്ധിക്കും. ആവശ്യമുള്ള രക്തം ലഭിക്കാതെ വരുമ്പോൾ കൂടുതൽ ഡാമേജ് സംഭവിക്കാം. എന്തെല്ലാമാണ് ഇതിന്റെ ലക്ഷണങ്ങൾ? തീവ്രമായ തലവേദന, തുടർന്ന് ബോധക്ഷയം, ഛർദി തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രകടമാവാം. ബ്ലീഡിംഗ് തന്നെയാണ് പ്രധാന ലക്ഷണം. ഡോക്ടർ, രോഗനിർണയത്തിനായി എന്തെല്ലാം ചെയ്യാം? സി ടി സ്കാൻ, MRI സ്കാൻ, ബ്ലീഡിംഗ് എവിടെ നിന്നാണ് ഉണ്ടായതെന്നറിയാൻ ആൻജിയോഗ്രാം എന്നീ ടെസ്റ്റുകൾ ഫലപ്രദമാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ ചിന്തിച്ചു നിൽക്കാതെ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് നൽകണം. താങ്ക് യു ഡോക്ടർ.